മലബാറിലെ ഓണം കേറാ മൂലയിൽ നിന്നും സിനിമാ മോഹവുമായി എത്തിയ 41-കാരൻ കൂനഞ്ചേരി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ താമസിച്ചിരുന്ന പരേതനായ ജാനു മാധവൻ ദമ്പതികളുടെ ഏക മകൻ കേശവൻ. കാക്കനാട് കോറിയിൽ വെച്ച് സീറോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ബാബുവിനെ കുത്തിക്കൊന്നു. നിങ്ങളുടെ ഡിഎംഒ അകത്തില്ലേ? ഇല്ല സർ, മാഡം കോൺഫറൻസിലാണ്. ഈ കേശവൻ എത്ര കാലം ഇവിടെ ജോലി ചെയ്യുന്നു? ഒരു വർഷം കഴിഞ്ഞു. കേശവന് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് പുകവലി, മദ്യപാനം, മറ്റെന്തെങ്കിലും? ഇല്ല സർ, അത്തരം വിഷയങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷേ പെൺ വിഷയത്തിൽ ക്യാമറാണ്. സംഭവത്തിന് ശേഷം ഡോക്ടർ ഫോൺ വിളിക്കുകയോ നേരിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നു? ഇല്ല സർ. കേശവനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഞങ്ങൾ ഇൻഫോം ചെയ്യാൻ മറക്കരുത്. അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ശരി സർ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ചേട്ടാ പോലീസുകാര്. അവര് ഈ വഴിക്ക് വരണം തോന്നുന്നു. ചേട്ടാ വണ്ടിന്റെ അടുത്ത് പോലീസുകാർ വന്നിട്ട് പ്രശ്നം അല്പം ഗുരുതരാണെന്ന് തോന്നുന്നു. ഞാൻ പോകുന്നു. നമുക്കൊന്ന് പോയി നോക്കിയാലോ? തപ്പിയവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കൊണ്ടുപോകുന്നരാ. ഞാൻ കൊണ്ടു വെച്ച കാൽ മുമ്പോട്ട് തന്നെ പോയി നോക്കാം. നോക്കാം. ഞാനും എഴുത്തുകാരൻ തന്നെയാ സാറേ. ഞങ്ങളൊരു കേസിന്റെ ഭാഗമായി അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് കേസാ സാറേ? എല്ലാം ഈ കടലാസിലുണ്ട്, കൊണ്ടുപോയി ചേർക്കണോ? എന്തിനാ സാറേ ഇങ്ങനെ വയലന്റ് ആവുന്നത്? നമുക്ക് സമാധാനപരമായി മുന്നോട്ട് പോയാൽ പോരെ. നിങ്ങളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മാറിക്കണോ സാറേ? പോലീസുകാർ ഒരാളെ പിടിച്ചുകൊണ്ടുപോയാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ബന്ധുക്കളും നാട്ടുകാരും. അതൊന്നും ഇവിടെ നടക്കില്ല സാറേ. പോലീസിന്റെ കൃത്യനിർവഹണത്തിന് ആരെങ്കിലും തടസ്സം നിന്നാൽ വിവരമറിയും. കുഷ്ഠവാളിയെ കിട്ടുന്നതുവരെ ഞങ്ങൾ ഓരോരുത്തരെയും ചോദ്യം ചെയ്യും. കൊട്ടപ്പ സാറേ, ഈ ലോറിയുടെ ടയർ പഞ്ചറാണെന്നാ തോന്നുന്നത്. ഈ ചങ്ങാതിന് ഇപ്പൊ എവിടെ പോയിട്ടാ നമ്മള് കണ്ടുപിടിക്കുക? എന്നെയാണോ സർ? ഇവിടെ വരാനോ? ഈ ഫോട്ടോ കാണും നാളെ. നീ മുൻപ് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ, കണ്ടിട്ടേ ഇല്ല. ഉണ്ട് സർ, ആ പത്രക്കാരൻ പയ്യന്റെ കൂടെയും ദേവീക്ഷേത്രത്തിലെ കൃമി ആനന്ദസ്വാമിയുടെ കൂടെയും ഇയാളെ കാണാറുണ്ട്. ആ പയ്യൻ എവിടെയാ ഉള്ളതെന്ന് എനിക്ക് അറിയോ? അത് അറിയാലോ, ഞാൻ കാണിച്ചു തരാം സർ. എന്നാവാ? അതെ സർ, അതെ സർ, അവൻ തന്നെ. അതെ സർ, അവൻ തന്നെയാണ് സർ.
സാറേ നിൽക്കൂ, ഉത്സവം നടത്താനുള്ള സന്തോഷത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ. അതിനിടയിൽ പോലീസ് ക്ഷേത്രത്തിൽ കയറിയാൽ അത് മതി രാഷ്ട്രീയ കോലങ്ങൾക്ക് പറഞ്ഞു ചിരിക്കാൻ. അത് വേണോ സാറേ? ഏതായാലും ഈ യൂണിഫോം ഇട്ട് ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറാൻ പറ്റില്ല. നിയമം നിയമത്തിന്റെ വഴിയെ പോകും. ഞങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ നിൽക്കുന്ന രാജന്റെ ജ്യേഷ്ഠ മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു. ആ കൊലയാളി അന്വേഷിച്ചു വന്നവരാണ് ഞങ്ങൾ. ആരാണെന്ന് പറ സാറേ, ഞങ്ങൾ പിടിച്ചു തരാം. പന്ന റാസ്കൾ, നിന്റെ ഒക്കെ ചെൽപ്പടിക്ക് നിൽക്കുന്നവരാടാ പോലീസുകാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പോലീസുകാർ അവരുടെ സന്തോഷത്തിനും പങ്കാളികളാണോ സാറേ? റാസ്കൾ, താന്നെയൊക്കെ സന്തോഷിപ്പിച്ച് തരാമടാ. കുറ്റവാളിയെ കണ്ടുപിടിക്കും, അവനെ തടവറ കടത്തും. അതാണ് വിൽസൺ ജെയിംസിന്റെ ചട്ടം. കേട്ടോ പൊട്ട. അയാളെ കൊണ്ട് ഒരു കാര്യവുമില്ല. ശവം പണം കണ്ട അപ്പ വാ വിളിക്കൂ. ആഹാ, ഇന്നെല്ലാവരും നേരത്തെ തന്നെ എത്തിയല്ലോ. കേശവനെ കോടതിയിൽ ഹാജരാക്കിയപ്പം നിങ്ങളെ ആരെയും കണ്ടില്ല? ഞങ്ങളെല്ലാരും ഉണ്ടായിരുന്നു സാറേ. ഇത്രയും ആൾക്കൂട്ടുള്ളതുകൊണ്ട് കേശവനെ കാണാൻ പോലും പറ്റിയില്ല.